ഹായ് കുട്ടികളെ, അമ്മുക്കുട്ടനും അമ്മാളിക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടെറസ് കഴുകാമെന്ന് വിചാരിച്ചു. ആകെ വൃത്തിയിടും, പിന്നെ പൊടിയും പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് കഴുകാമെന്ന് വിചാരിച്ചു ടെറസ്. അപ്പോൾ ഞങ്ങൾ രണ്ട് ബക്കറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റ് ഓസ് വച്ച് നിറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ബക്കറ്റ് എടുക്കും അങ്ങനെ. അപ്പം അമ്മാളും ഞാനും അമ്മയും കൂടിയാണ് ടെറസ് കഴുകണത്. ഇത് ഞങ്ങൾ രാവിലെയാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടെറസ് കഴുകാൻ വന്നത്. അപ്പോൾ അവിടെയൊക്കെ ആകെ പൊടിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ടെറസ് കഴുകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അമ്മാളും ഇതേ അവിടെ കപ്പൊക്കെ നോക്കണതാ കേട്ടാ. അപ്പോൾ ഞാനിങ്ങനെ ഊഞ്ഞാലാടാണ് കേട്ടോ. ഊഞ്ഞാലാടിക്കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂലിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ സീസ പറഞ്ഞ പോലെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ടെറസൊക്കെ കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിപ്പളേ, ഓ ഭയങ്കര നീറ്റായിട്ട് അങ്ങോട്ട് കിടക്കണു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അമ്മാളുതേ അവിടെ അങ്ങനെ ബക്കറ്റ് നിറയണതും ഒക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മാളും ആണെങ്കിൽ ആനയാണ്. അവള് ആനാന്ന് വെച്ചാൽ ആന അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങില്ലല്ലോ, അതുപോലെ തന്നെയാണ് അമ്മാളും വെള്ളത്തിൽ നിന്ന് ഇറങ്ങില്ല. വെള്ളം കണ്ടാൽ പിന്നെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങില്ല. അച്ചസ്നോ അച്ചമ്മേൻ ടെറസിലാണ് നടക്കാൻ വരാറ്. അപ്പോൾ ഒന്ന് നീറ്റായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളൊന്ന് ടെറസ് കഴുകാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ടെറസ് കഴുകിയത്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇത് ദേ ഞാൻ ജയിലിൽ കിടന്ന പോലെ അങ്ങനെ ജനൽ തുറന്ന് ഇങ്ങനെ നോക്കാണ്. അങ്ങനെ വെള്ളത്തിൽ കളിച്ചപ്പോൾ അമ്മ അങ്ങനെ ഇറക്കിയിട്ടതാണ്. അപ്പോൾ എനിക്ക് അമ്മയും അമ്മാളുവിനെയും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു ജനൽ തുറന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ് അവരോട്. ഇത് ചൂല് ഉണ്ടാക്കുകയാണ് അച്ഛമ്മ. അപ്പോൾ ഓലയുടെ കഷ്ണങ്ങളിങ്ങനെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാണ്. അപ്പോൾ ഈ കത്തിയുടെ മൂർച്ചയൊക്കെ പോയി. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ കുപ്പിയുടെ ആ കല്ലാസ് ഇങ്ങനെ ഉറച്ചിട്ടല്ലേ അങ്ങനെ പറഞ്ഞു അച്ഛമ്മ. അപ്പോൾ അമ്മാളും എന്തിട്ടാ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. അതിനെന്താപ്പോൾ ഉത്തരം പറയുക അങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് അമ്മാളൂന് കിട്ടിയത്. അപ്പോൾ പറഞ്ഞു അമ്മാളു, അച്ഛമ്മയ്ക്ക് എത്ര കത്തി വേണമെങ്കിലും ഞങ്ങൾ വാങ്ങിച്ചു തരാം. ഇത് കാറ്റത്ത് വീണ ഒരു ഓലയാണ്. അപ്പോൾ അച്ഛമ്മ വിചാരിച്ചത് കൊണ്ട് ഒരു ചൂലുണ്ടാക്കാന്ന്. ഇത് പച്ച ഓലയല്ല, അതുകൊണ്ട് ചൂലുണ്ടാക്കാൻ നല്ലതാണ്. ഞാനിങ്ങനെ അച്ഛമ്മ ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാണ്. ഇതിങ്ങനെ എടുത്തു കൊടുക്കലും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചൂലുണ്ടാക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അമ്മ എനിക്കൊരു വാച്ച് ഉണ്ടാക്കി തന്നു ഓലോണ്ട്. അപ്പോഴേക്കും എന്താ അമ്മാളും എത്തി. അമ്മാളും അപ്പോൾ കുളിക്കായിരുന്നു ടെറസിൽ, വെള്ളത്തിൽ കളിച്ചിട്ട് കുളിക്കായിരുന്നു അമ്മാളും. ഇപ്പോഴാണ് കുളി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത്. അമ്മാളും അച്ഛമ്മയ്ക്ക് ഇങ്ങനെ ഓല എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് തോന്നേണ്ട ഒരു കളിയാണ് അവളുടെ വിചാരം. അമ്മാളും വെറുതെ ഇങ്ങനെ ആ ഓല എടുത്തിട്ട് ഇങ്ങനെ വെതറിയിരുന്നേ ഉള്ളൂ. ഒരു സെറ്റ് കഴിഞ്ഞു, ഇനി അടുത്ത സെറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത സെറ്റ് ഇതാ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതിപ്പോൾ ചെയ്യാൻ പോവാണ് കേട്ടോ. അടുത്ത സെറ്റ് ചൂലുണ്ടാക്കാൻ പോവാണ്. കണ്ടോ, ഒരു ചൂലായി കേട്ടോ. അപ്പം അമ്മാളുതേ ഇവിടെ കുടപ്പനിരിക്കണ കണ്ടു. അപ്പോൾ ആദ്യത്തെ തേനിങ്ങനെ കുടിക്കുകയാണ്. അവളിങ്ങനെ പൊളിച്ച് പൊളിച്ച് ഇങ്ങനെ എടുത്ത് തേൻ കുടിക്കുകയാണ്. അപ്പോൾ അവൾക്ക് കുടപ്പം കണ്ട അപ്പം തേൻ കുടിക്കണമെന്ന് വിചാരമുണ്ടാവും. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ ഒന്നും ഉണ്ടായില്ല കേട്ടോ. ഫസ്റ്റ് ഇതിലാണ് ഉണ്ടായത് തേനൊക്കെ. അപ്പോൾ അതേ അവൾ തേൻ കുടിക്കണ കാരണം എനിക്കും ഒരു കൊതി വന്നു. അപ്പോൾ ഞാനും അവിടെ നിന്ന് തേൻ കുടിച്ചു. അപ്പോൾ എനിക്കും അമ്മാളുവിനും കുടപ്പനിന്ന് തേൻ കുടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ അമ്മാളും അതിൻ്റെ തേൻ കുടിച്ച് കഴിഞ്ഞിട്ട് തൊണ്ട അങ്ങോട്ട് വലിച്ചെറിയാണ് കണ്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഭാഗത്തിങ്ങനെ എൻ്റെ മടിയിലിങ്ങനെ ഒക്കെയാണ് ചെയ്യണേ. പിന്നെ അതേ അമ്മാളും അടുത്ത തൊലി പൊളിക്കുകയാണ് കേട്ടാ. അപ്പോൾ ഞാൻ എന്നിട്ട് തോണ്ട് കാണിക്കണേന്നറിയോ, കാണിച്ചതാട്ടാ.
കണ്ട ആ കുടപ്പനിന്നൊരു വെള്ള കളറൊരു പ്രാണി, അതുകൊണ്ടാണ് ഇത് കണ്ട ഒരു തരം പ്രാണി വെള്ള കളറ്, എൻ്റെ പേരറിയില്ല. അപ്പോൾ നല്ല രസമുണ്ടല്ലോ അത്. അപ്പോൾ ഇത് അച്ചമ്മ ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു പലഹാരം ഉണ്ടാക്കി തന്നതാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.